നമസ്കാരം. റേഡിയോ കേരള പാഠത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സജി ജോസഫ്, ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഇന്ന് നമുക്ക് SSLC കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയും പാഠഭാഗങ്ങളിലൂടെയും ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ യൂണിറ്റായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഊർജനിലകൾ. ബോർ ആറ്റം മാതൃകയനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതകളാണ് ഊർജനില അഥവാ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത്. K, L, M, N എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഇവയെ സൂചിപ്പിക്കുന്നത്. ഇവയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ യഥാക്രമം K, L, 8, M, 18 എന്നീ 32. ഉപ ഊർജനിലകൾ അഥവാ സബ്ഷെല്ലുകൾ. ഓരോ ഷെല്ലുകൾക്കും സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും. കെയ്ക്ക് ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ, എസ്. എല്ലിന് രണ്ട് സബ്ഷെല്ലുകളുണ്ട്, SP. എമ്മിന് മൂന്ന് സബ്ഷെല്ലുകളുണ്ട്, SPD. എന്നിന് നാല് സബ്ഷെല്ലുകളുണ്ട്, SPDF. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമുണ്ട്. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ നിറയുന്നത്. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p ഈ ക്രമത്തിലായിരിക്കും ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ നിറയുന്നത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് മൂലകങ്ങളിലെ ചില പ്രത്യേകതകളാണ് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ലോഹീയ സ്വഭാവം കൂടുതലായിരിക്കും, അയോണിക ഊർജം കുറവായിരിക്കും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങൾ, ഇവയിൽ ലോഹങ്ങൾ ഉണ്ടായിരിക്കും, അലോഹങ്ങൾ ഉണ്ടായിരിക്കും, ഉപലോഹങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ എസ് ബ്ലോക്കിനെ അപേക്ഷിച്ച് ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും അയോണിക ഊർജവും പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവ ലോഹങ്ങളായിരിക്കും, ഇവയ്ക്ക് വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥയുണ്ട്, ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകതകൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം Cr 24, 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. കോപ്പറില് കോപ്പർ 29 ആണ്. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. കാരണം കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടുതലാണ്. അധ്യായം 2 കടന്നു പോകുമ്പോൾ ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാട്രോ നിയമം. ബോയിൽ നിയമം വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്, അതായത് PV = ഒരു സ്ഥിര സംഖ്യ. ചാൾസ് നിയമം സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും, അതായത് V/T ഒരു സ്ഥിര സംഖ്യയായിരിക്കും. അവഗാട്രോ നിയമം സ്ഥിര താപനിലയിലും മർദ്ദത്തിലുമുള്ള ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഗ്രാം അറ്റോമിക് മാസ് GAM. ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിന്റെ, അത് ഇവിടെ എഡിറ്റ് ചെയ്യണ, ഗ്രാം അറ്റോമിക മാസ്. ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിന് അതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നു.
ഒരു ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകം എടുത്തു കഴിഞ്ഞാലും അതിലെ ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10³ ആയിരിക്കും. ഇതിനെ അവഗാട്രോ നമ്പർ എന്ന് പറയുന്നു. GMM അഥവാ ഗ്രാം മോളിക്കുലർ മാസ്, ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലർ മാസിന് തുല്യമായ അത്രയും ഗ്രാം പദാർത്ഥത്തെ ഒരു ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നു. ഒരു ഗ്രാം മോളിക്കുലർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ 6.022 × 10³ തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഒരു മോൾ തന്മാത്ര എന്ന് പറയുന്നു. മോൾ ആറ്റങ്ങളുടെ എണ്ണം അഥവാ GAMകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ GAM. ആറ്റങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ GAMകളുടെ എണ്ണം ഗുണം അവഗാട്രോ നമ്പർ, അതായത് 6.022 × 10³. ഒരു GAM എന്ന് പറയുന്നത് ഒരു മോൾ ആറ്റം സമം 6.022 × 10³ ആറ്റങ്ങൾ. ഒരു GMM എന്ന് പറയുന്നത് ഒരു മോൾ തന്മാത്രകൾ സമം 6.022 × 10³ തന്മാത്രകൾ. GMMകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ GMM. മൂന്നാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിയാശീല ശ്രേണിയെ ഓർക്കണം. ലോഹങ്ങളെ അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ക്രിയാശീല ശ്രേണി. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. പിന്നീട് ഗാൽവനിക് സെല്ലാണ് ഇവിടെയുള്ളത്. റിഡോക്സ് പ്രവർത്തനങ്ങളിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെല്ല്. ക്രിയാശീലം കൂടിയ ഇലക്ട്രോഡ് ഓക്സീകരണത്തിന് വിധേയമാകുന്നു. ഇതിനെ ആനോഡ് എന്ന് അറിയപ്പെടുന്നു. ഇതിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ക്രിയാശീലം കുറഞ്ഞ ഇലക്ട്രോഡ് നിരോക്സീകരണത്തിന് വിധേയമാകുന്നു. ഇത് കാഥോഡ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഒരു ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടിയ ലോഹം ആനോഡ്, അത് ഓക്സീകരണത്തിന് വിധേയമാകുന്നു. ഇലക്ട്രോപോസിറ്റിവിറ്റി കുറഞ്ഞ ലോഹം കാഥോഡ് നിരോക്സീകരണത്തിന് വിധേയമാകുന്നു. ഇലക്ട്രോൺ പ്രവാഹദിശ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ആയിരിക്കും. കൂടാതെ ഗാൽവാനിക് സെല്ലില് നടക്കുന്ന ഊർജമാറ്റം രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുത വിശ്ലേഷണ സെല്ലില് വൈദ്യുതോർജം രാസോർജമായി മാറുന്ന ഊർജമാറ്റമാണ് നടക്കുന്നത്. നാലാമത്തെ യൂണിറ്റായ ലോഹ നിർമ്മാണത്തിലൂടെ കടന്നു പോകുമ്പോൾ ധാതുക്കൾ, ഭൂവൽക്കത്തിൽ കണ്ടുവരുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് പറയുന്നു. വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഹധാതുവിനെ അയിരെന്ന് പറയുന്നു. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ്, സിങ്കിന്റെ അയിര് സിങ്ക് ബ്ലെൻഡ് കലാമിൻ. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നതിനുള്ള മുഴുവൻ പ്രക്രിയകളെയും ചേർത്ത് ലോഹ നിഷ്കർഷണമെന്ന് പറയുന്നു. ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. അയിരിന്റെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. ഇവിടെ നിന്നിട്ടാണ് അയിരുകളുടെ സാന്ദ്രണത്തിന് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. 1 ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. ഓക്സൈഡ് അയിരുകള്, സ്വർണത്തിന്റെ അയിരുകള്, ഇവയുടെ സാന്ദ്രണ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ടിൻസ്റ്റോണ്, മാഗ്നറ്റൈറ്റ്, ഇവയുടെ സാന്ദ്രണ രീതി കാന്തിക വിഭജനം. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ലീച്ചിങ്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. 1 സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നു. അതിന് 2 മാർഗങ്ങളുണ്ട്. 1 കാൽസിനേഷന്, 2 റോസ്റ്റിങ്. കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം അറിഞ്ഞിരിക്കണം. മിക്കവാറും പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യമാണിത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിരിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയെ നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നു. അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിങ്. അതിനുശേഷം ഓക്സൈഡ് അയിരുകളുടെ നിരോക്സീകരണമാണ്. അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ
പ്രവർത്തനം നിരോക്സീകരണമാണ്. കാർബൺ, കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി എന്നിവയാണ് സാധാരണയായി നിരോക്സീകാരികളായി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടമായ ലോഹശുദ്ധീകരണത്തില് അവദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധ ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. അതിന് മൂന്ന് രീതിയാണുള്ളത്. ഒന്ന് ഉരുക്കി വേർതിരിക്കൽ, രണ്ട് സ്വേദനം, മൂന്ന് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ലോഹത്തിന്റെ ദ്രവണാങ്കം അവദ്രവ്യത്തെക്കാൾ കുറവാണെങ്കിൽ അത്തരം ലോഹ സംയുക്തങ്ങളിൽ നിന്ന് ലോഹങ്ങളെ ഉരുക്കിയാണ് വേർതിരിക്കുന്നത്. ഉദാഹരണം ടിന്, ലെഡ്. ലോഹത്തിന്റെ തിളനില അപദ്രവ്യത്തെക്കാൾ കുറവാണെങ്കിൽ സ്വേദനം വഴിയാണ് വേർതിരിക്കുന്നത്. ഉദാഹരണം സിങ്ക്, മെർക്കുറി, കാഡ്മിയം. ലോഹലവണത്തിന്റെ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയും ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഉദാഹരണം കോപ്പർ. ഇരുമ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇരുമ്പിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്, Fe2O3. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഹെമറ്റൈറ്റ്, കോക്ക്, കാൽസ്യം കാർബണേറ്റ്. ഹെമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കാർബൺ മോണോക്സൈഡ്. സ്ലാഗ് രൂപീകരണത്തിന്റെ സമവാക്യം Ca(O+) SiO2 gives CaSiO3. ഗ്യാങ്, സിലിക്ക. ഫ്ലക്സ്, കാൽസ്യം ഓക്സൈഡ്. സ്ലാഗ്, കാൽസ്യം സിലിക്കേറ്റ്, CaSiO3. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പിന്റെ പേര് പിഗയൺ. അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യത്തെ ഗ്യാങ് എന്ന് പറയുന്നു. ഗ്യാങ്ങും ഫ്ലക്സും ചേർന്നാൽ കിട്ടുന്ന പദാർത്ഥമാണ് സ്ലാഗ്. അഞ്ചാമത്തെ യൂണിറ്റായ അലോഹ സംയുക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരീക്ഷണശാലയിലെ അമോണിയയുടെ നിർമ്മാണം. പരീക്ഷണശാലയിലെ അമോണിയ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന അഭികാരങ്ങൾ അമോണിയം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ശോഷകാരകമായി ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ്. അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് തലകീഴായി വെച്ച ജാറിലാണ് അമോണിയ ശേഖരിക്കുന്നത്. കൂടാതെ അമോണിയ നന്നായി ജലത്തിൽ ലയിക്കുന്നു. ബേസിക സ്വഭാവമാണ് അതിനുള്ളത്. ഏകദിശ പ്രവർത്തനങ്ങളും ഉഭയദിശ പ്രവർത്തനങ്ങളുമാണ്. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാത്രം മാറുന്ന രാസപ്രവർത്തനങ്ങളെ ഏകദിശ പ്രവർത്തനങ്ങളെന്ന് പറയുന്നു. ഇരു ദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഉഭയദിശ പ്രവർത്തനങ്ങളെന്ന് പറയുന്നു. ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെ പുരോപ്രവർത്തനമെന്നും ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെ പാച്ചത് പ്രവർത്തനമെന്നും പറയുന്നു. ഒരു ഉഭയദിശ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിന്റെയും പാച്ചത് പ്രവർത്തനത്തിന്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസ സന്തുലനമെന്ന് പറയുന്നു. പിന്നീടുള്ളത് ലേശാറ്റ്യ തത്വമാണ്. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, താപനില, മർദ്ദം എന്നിവയിൽ ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു. രാസസന്തുലനത്തില് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഫലങ്ങൾ. അഭികാരകത്തിന്റെ ഗാഢത കൂട്ടിയാല് പുരോപ്രവർത്തന വേഗത കൂടുന്നു. അഭികാരകത്തിന്റെ ഗാഢത കുറച്ചാല് പുരോപ്രവർത്തന വേഗത കുറയുന്നു. ഉൽപ്പന്നത്തിന്റെ ഗാഢത കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗത കുറയുന്നു. ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറച്ചാല് പുരോപ്രവർത്തന വേഗത കൂടുന്നു. താപനില കൂട്ടിയാല് താപശോഷക പ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. താപനില കുറച്ചാല് താപമോചക പ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. മർദ്ദം കൂട്ടുകയാണെങ്കിൽ തന്മാത്രയുടെ എണ്ണം കുറയുന്ന ദിശയിലേക്കുള്ള പ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. മർദ്ദം കുറയ്ക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്ന ദിശയിലേക്കുള്ള പ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. ആറാമത്തെ അധ്യായമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൈഡ്രോകാർബണുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണുകളെ ആൽക്കെയിൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ പൊതു സമവാക്യമാണ് CnH2n+2. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു നിബന്ധനമുള്ള ഹൈഡ്രോകാർബണുകളെ ആൽക്കീനുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ പൊതു സമവാക്യമാണ് CnH2n.
രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം കാണപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈനുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ പൊതുസമവാക്യമാണ് CnH2n-2. ആൽക്കൈനുകളുടെ IUPAC നാമകരണമാണ്. ശാഖകളില്ലാത്ത ആൽക്കൈനുകളുടെ നാമകരണവുമുണ്ട്, ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണവുമുണ്ട്. IUPAC നെയിം എഴുതുമ്പോൾ ശാഖകളുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൻ പ്ലസ് റാഡിക്കലിന്റെ പേര് പ്ലസ് പദമൂലം പ്ലസ് പിൻ പ്രത്യയം എഴുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ IUPAC നെയിം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൻ വഴി വേർതിരിക്കേണ്ടതാണ്.